കഴിഞ്ഞ് ഞാൻ തന്നെ ഇല്ലാണ്ട വരും എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ പോലും ഇല്ല രാവിലെ. ഒരേ ഈറ്റ വന്നിട്ടുണ്ട്. ചേട്ടാ കഴിക്കാന്നുണ്ട്? കഴിക്കാൻ പുട്ടുണ്ട്. പുട്ട പുട്ടുണ്ടോ? ഉണ്ട്. പുട്ടുണ്ടല്ലേ. കോഴിയുണ്ടോ? കോഴി. പിന്നെ കോഴിയുണ്ടോന്നോ? കോഴിയുണ്ടോ? ഉണ്ടോ? അപ്പൊ പുട്ടുണ്ട്, കോഴിയുണ്ട്. ഉണ്ട്. ഒരു പണി, ഒരു രണ്ട് കഷ്ണം പുട്ടെടുത്ത് ആ കോഴിക്ക് ഇട്ട് കൊടുക്കുക. അത് പട്ടണയെന്ന് തോന്നും. അല്ലാതെ നിൽക്കുന്ന കോഴി അല്ലേടാ. ഞാൻ ഇപ്പൊ ഒരു തമാശ പറഞ്ഞേ. ദോശയുണ്ട്. ദോശയുണ്ടല്ലേ. കറി ബീഫുണ്ട്. ബീഫുണ്ടോ? ബീഫൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. വേറെ എന്തെങ്കിലും കറി ഉണ്ടോ? വേറെ ബീഫായിട്ട് കടലയൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ. ഒരു പണി ചെയ്തേ, ഒരു നാല് ദോശ. ഒരു നാല് ദോശ, ഒരു ഇറച്ചിക്കറി എടുത്ത് കഴിക്കട്ടോ. ചേട്ടന്റെ കടയല്ലേ. ചേട്ടൻ ആരെ പേടിക്കാനാ? ഒന്ന് പൊക്കടാ. ഒന്ന് പൊക്കടാ. എടാ ഞാനിവിടെ രാവിലെ ഒരു കടയിൽ നിന്റെ ഇളിച്ച തമാശ ഏതായാലും വന്നല്ലോ. ഒരു പരിപ്പടം. ഒരു പരിപ്പടം എടുക്ക്. പരിപ്പട. ചേട്ടാ ഈ പരിപ്പടക്കകത്ത് മുടി ഇരിക്കണം. മുടി ഏ മുടി ഇരിക്കണം ഈ പരിപ്പടക്കകത്ത്. എടാ ഒന്നേ രൂപയുടെ പരിപ്പടക്കകത്ത് മുടിയല്ല, നിനക്ക് മയിപ്പീൽ ചെയ്യാൻ വെച്ച് തരാം. ഒന്ന് പക്കണ എടുത്തു. മനുഷ്യ ചിറ്റിക്കാനായിട്ട് രാവിലെ ഇറക്കിയോളൂ. അങ്ങനെ കൊണ്ടുവന്ന എനിക്ക് മാത്രമേ അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ അറിയാവുള്ളൂ. ഹാംപ്ലേറ്റ് ഉണ്ട്. ഹാംപ്ലേറ്റ്? ആ ഈ പെണ്ണുങ്ങളുടെ പട്ടത്തില് പുട്ടുവിടുന്ന പോലത്തെ ഒരു സാധനം ഇല്ലേ, മുട്ട പൊടിച്ചിട്ട്. ഓ ഓംപ്ലേറ്റ്. ഓംപ്ലേറ്റ് അല്ല, ഓംപ്ലേറ്റ് ഉണ്ട്. ആ ഉണ്ട്. എന്നൊരു കട്ടൻ ചേട്ടക്ക് ഒന്ന് പൊക്കെ. രാവിലെ കളിയാക്കൽ ഇറങ്ങിയാണോ? ഓ കട്ടൻ ചായ എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലും പുട്ടുംകടൽ. ഇവിടെ പുട്ടുംകടൽ വല്ലതും ഉണ്ട്? പുട്ടുംകടലൊക്കെ ഉണ്ട്. കാശൽ അങ്ങനെ പറയരുത്. എന്നോട് എന്നോട് അങ്ങനെ പറയരുത്. ചേട്ടൻ കടിയൊന്നല്ലേ ഞാൻ തനിക്ക് തരാൻ പറ്റി തരാന്ന് പറഞ്ഞോട്. അമ്മയുടെ ഞങ്ങളെ, ഞാൻ ഐഷാനെറ്റ് ടിവിയിൽ നിന്നും ദിം തരികടതോ എന്ന പ്രോഗ്രാമിന് വരുവാണ്. കൈ കൊടുക്ക്. അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങള്. ചേട്ടൻ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടില്ലേ? അതെ, വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് ശരി. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ചേട്ടന് തട്ടുകടയല്ലേ? അതെ അതല്ലേ. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറഞ്ഞാൽ ഈ എപ്പിസോഡിലെ തിം തരികടതും ചേട്ടനായിരിക്കും. എങ്ങനെ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുവാണെങ്കിൽ ഈ എപ്പിസോഡിലെ തിം തരികടതും ചേട്ടനായിരിക്കും. അതെ ഓക്കെ ശരി. സമ്മാനങ്ങളൊക്കെ ഇഷ്ടം പോലെ സമ്മാനങ്ങളുണ്ട്. ചേട്ടൻ തയ്യാറാണല്ലോ? തയ്യാറാണല്ലോ. ശരി, ചോദ്യം തുടങ്ങാം. ഇതെല്ലാ കാര്യങ്ങളും ഇതെല്ലാ കാര്യങ്ങളും ക്യാമറയിൽ വരുന്ന സാധനമാണ്. ലൈവ് പ്രോഗ്രാമാണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ ചേട്ടൻ ചുട്ടുകൊണ്ടിരിക്കുന്ന ദോശയല്ലേ? ദോശയല്ലേ. അപ്പൊ ഈ ദോശ മറിച്ചിടുന്നത് എന്തുകൊണ്ടാണ്? ചട്ടവും കൊണ്ട്. അതെല്ലാവർക്കും അറിയാലോ. സോറി സോറി സോറി, ഒന്നുകൂടെ ആലോചിക്കാം. ഞാൻ പറയാം, ഞാൻ പറയാം. അതിന് ദോശക്ക് മറിഞ്ഞു കിടക്കാൻ പറ്റാത്തോണ്ടല്ലേ. കറക്റ്റ് കറക്റ്റ്. ബലം പിടിക്കണെന്തിരാ? അത് ശരി. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം ഇതിലേക്ക് കിടക്കുവാണ്. ഈ ദോശക്ക് ദോശ എന്ന് പേര് വരാൻ കാരണം എന്താണ്? ദോശക്ക് ദോശ എന്ന് പേര് വരാൻ കാരണം എന്താണ്? ദോശക്ക് പിന്നെ ദോശ എന്നല്ലാണ്ട് പിന്നെ മൂസ എന്നിടാൻ പറ്റുമോ? ഉത്തരം പൂർണ്ണമായും ശരിയല്ല. ഞാൻ പറയട്ടെ. ഇപ്പൊ ദോശക്ക് ദോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? രണ്ട്. താങ്കൾ പറഞ്ഞ ഉത്തരം വളരെ കൃത്യമാണ്. ഈ എപ്പിസോഡിലെ തിം തരികടതും താങ്കളാണ്. അതെ, ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുവാണ്. ചേട്ടനെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരാളാണ്. ചേട്ടന് നല്ല കഴിവൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടനെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ഉൾപ്പെടുത്തും. എന്റെ കഴിവ്? ഞാൻ പണ്ട് കുറച്ച് ഞാൻ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പടി. അത് ശരി. അടേ, താങ്കൾ വേറെ എന്തൊക്കെ ചെയ്യും? താങ്കളുടെ പേരെന്താണെന്ന് പറയാം. ഞാനിപ്പോ കുച്ചിപ്പടിയിൽ ഞാൻ ചെയ്യുന്നത് ഇപ്പോ ഞാൻ കാണിച്ചുതരാം. സ്റ്റെപ്പ് ഞാൻ അതിന്റെ കാണിച്ചു. ഞങ്ങൾ കുച്ചിപ്പടി ചെയ്യുന്നത് ക്ലാസ് പൊട്ടിക്കില്ല കേട്ടോ. ഇത് കുച്ചിപ്പടിയുടെ ഒരു ചെറിയ സ്റ്റെപ്പാണ്. ഇത് ഇത് തന്നെ മറിച്ച സ്റ്റെപ്പ് ഉണ്ട്. കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒരു കാര്യം, മയിലാട്ടുണ്ട്. മയിലാട്ടുണ്ടോ? കാർമുകിൽ വർണ്ണ, കരിമുകിൽ വർണ്ണ, മുരളിലോല എന്റെ. ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പേടിയാവും. അത് ശരി. അട്ടെ, താങ്കളുടെ കയ്യിൽ വ്യത്യസ്തമായ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ?
വ്യത്യസ്തമായിട്ട് പറഞ്ഞാലും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. പിന്നെ അമ്മ അമ്മ പഠിപ്പിച്ച് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. എന്ത്? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾ ഈ വിലയേറിയ സ്റ്റെപ്പുകൾ ഒന്ന് കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാളിന്ദേ തീരം തന്നിൽ നീ കാളിന്ദി തീരം തന്നിൽ നീ വാവാ കായാമ്പൂവർണ്ണ കണ്ണ കാളിന്ദി തീരം തന്നിൽ. എന്ത് വൃത്തികേട് അവിടെ ചെയ്യണേ? ആടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളുടെ ഈ ചാനലിൽ വാർത്ത വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളുടെ ആവശ്യമുണ്ട്. അപ്പം ഈ തിരുഗതം എന്ന പ്രോഗ്രാമിന് വേണ്ടി താങ്കൾ ഒരു വാർത്ത വായിക്കുകയാണ്. ഈ വാർത്ത വായിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ദയവായി ഒന്ന് കാണിക്കണം. വാർത്ത വായിക്കാം, പക്ഷെ എനിക്ക് വാർത്ത വായിക്കണമെങ്കിൽ എനിക്കൊരു തോർത്ത് വേണം. എന്തിനാണോ തനിക്ക് തോർത്ത്? ഓർത്തോർത്ത് വായിക്കാനാണ്. എടാ തോർത്ത് കൊടുക്കണോ? തോർത്ത് കൊടുക്ക്, തോർത്ത് കൊടുക്ക്. കട വന്നിട്ട് തോർത്ത് കൊടുക്ക്. മറന്നുപോയി. വാർത്തകളൊന്നും വായിച്ചു. ആകാശവാണം വാണോ? ആകാശവാണി വിശ്വനാഥ്. വാണി വിശ്വനാഥല്ല, ആകാശവാണി അങ്ങനെ പറയും. ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കോഴിക്കോട്, കൊല്ലം. വാർത്തകൾ വായിക്കുന്നത് സുജീവൃതൻ. കട്ടപ്പനയിലുള്ള കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ ചായക്കടയിൽ ഒരു പല്ലി ചത്തു വീണ് കിടക്കുന്നത് കൊണ്ട് അയാളുടെ ചായക്കടയിൽ ആരും പോകരുതെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുക. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. അപ്പൊ ചേട്ടാ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കൊടുക്കുവാണ്. ഇതെന്നാ 63 തരം തട്ടുദോശകളോ? 63? മുപ്പത്താറ് തരം. എക്സ്ക്യൂസ് മീ, ഒരു ഓംലെറ്റ് ഉണ്ടോ ഇവിടെ? ഓംലെറ്റ്, ഓംലെറ്റ്, പിന്നെ ഓംലെറ്റ് ഉണ്ടോ? ഓംലെറ്റ്, ഒരു മുട്ട പൊട്ടി ചോദിക്ക്. ഒരു മുട്ട അല്ലേ? അത് ഡബിൾ ആക്കൂ, ഡബിൾ ആക്കൂ, ഡബിൾ ആക്കൂ, ഡബിൾ 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 ആക്കണം. രണ്ടെണ്ണം. അത് ഒരു മൂന്ന് പൊട്ട മുട്ട കൂടി പൊട്ടി ചോദിക്കുകയാണ്. അത് ഒഴിക്ക്, മൂന്ന് മുട്ട, മൂന്ന് മുട്ട പൊട്ടി ചോദിക്ക. അതിനകത്ത് ഉള്ളി മുളക് ഇട്ടിട്ടുണ്ടോ? ഏ, സാൾട്ട് ഉണ്ടോ? സാൾട്ട്? ഏ, നല്ല മുട്ടയെ സാൾട്ട് ഇല്ല. അല്ല, സാൾട്ട് എത്ര? ഉപ്പ്? ഉപ്പുണ്ട്, ഉപ്പുണ്ട്. ആ, കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ. കുറച്ച് ഉപ്പ്? കുറച്ച് ഉപ്പ്. ഒരു അരക്കിലോ ആയിക്കോട്ടെ. അരക്കിലോ ഇട്ടോളൂ, അരക്കിലോ ഉപ്പ്. അതിൽ അരക്കിലോ ഉപ്പ് ഇടൂ, അരക്കിലോ ഉപ്പ് ഇട്ടു. എന്നാ പരിപാടി? പെപ്പർ ഉണ്ടോ? പെപ്പർ? ഇന്നത്തെ പേപ്പർ ആണെങ്കിൽ തരാം. അതല്ല, കുരുമുളക് പൊടി, കുരുമുളക് പൊടി ഉണ്ട്. ഉണ്ട്, ഉണ്ട്. ആ, കുറച്ച് അത് ഇട്ടുള്ളൂ. കുറച്ച് കുരുമുളക് പൊടി? ഇതല്ലേ. ആ, പാക്കറ്റ് കംപ്ലീറ്റ് അതിനകത്ത് ഇട്ടോളൂ, ഇട്ടോളൂ. അത് മുഴുവൻ അതിനകത്ത് ഇട്ടുള്ളൂ. ആ, അതിനകത്ത് ഇട്ടുള്ളൂ, അതിനകത്ത് കിട്ടുള്ളൂ. എക്സ്ക്യൂസ് മീ, മഞ്ഞപ്പൊടി ഉണ്ടോ? മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി. അയ്യോ, മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ അല്ല, എന്റെ ഓംലിൽ മഞ്ഞപ്പൊടി ഇടണം. അത് പക്ഷെ അതിപ്പോ എവിടെ നിന്ന് ഞാൻ എവിടെ മഞ്ഞ മഞ്ഞപ്പൊടി തീർന്നു പോയി. ഇല്ല, നെറ്റിയൽ കുട്ട കുറിയില്ല, കുറി 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 അത് രാവിലെ തൊട്ടല്ലേ. തൽക്കാലത്തേക്ക് ഈ മഞ്ഞപ്പൊടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് കിട്ടുള്ളൂ. ഇട്ടോളൂ, ഇളക്കൂ, നല്ലവണ്ണം ഇളക്കൂ, ഇളക്കൂ. കുറച്ച് പഞ്ചസാര ഓംപ്ലേറ്റ്. പഞ്ചസാര ആരെങ്കിലും ഇടുക സാറേ? ഓംപ്ലേറ്റ് പഞ്ചസാര ഇടില്ല. ഇല്ല, പഞ്ചസാരയിലേക്ക് ഓംപ്ലേറ്റ് ഇട്ടു. ആ, ചെയ്യൂ, ചെയ്യൂ, ചെയ്യൂ. തുടങ്ങട്ടെ, വർക്ക് നടക്കട്ടെ, വർക്ക് നടക്കട്ടെ, വർക്ക് നടക്കട്ടെ. പട്ടിക്കാട്ടമുണ്ടോ? ഉണ്ട്. ആ, പട്ടിക്കാട്ടം, പട്ടിക്കാട്ടം, പട്ടിയുടെ കാഷ്ടം. ഒന്നരിക്കണം, ഒന്നരിക്കണം.